സെവൻത് ജനറേഷൻ എലാൻഡ്രയാണ് ഹ്യുണ്ടായി ഇപ്പോൾ യു എസ് മാർക്കറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് മാസങ്ങളായി ഹ്യുണ്ടായി അവരുടെ ലൈനപ്പിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ക്രെറ്റ, i20, സൊനാറ്റ തുടങ്ങിയവയെല്ലാം പുതിയ മോഡൽസ് ഹ്യുണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ എലാൻഡ്ര K3 എന്ന പുതിയ പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. പഴയ എലാൻഡ്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ടെന്നാണ് ഹ്യുണ്ടായി എഞ്ചിനീയേഴ്സ് ക്ലെയിം ചെയ്യുന്നത്. പുതിയ എലാൻഡ്ര ഡിസൈൻ നോക്കുകയാണെങ്കിൽ സെൻഷ്യസ് സ്പോർട്ടിനെസ് എന്ന പുതിയ ഡിസൈൻ തീമിലാണ് എലാൻഡ്രയെ ബേസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്പോർട്സ് കൂപ്പയുടെ ലുക്കാണ് എലാൻഡ്രയ്ക്ക് ഹ്യുണ്ടായി നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ വളരെ വലുതായിട്ടുള്ള സിഗ്നേച്ചർ ഗ്രില്ലും അതിനോടൊപ്പമുള്ള LED ഹെഡ്ലാമ്പ്സും ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്നു. വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് ഏറ്റവും അധികം ചേഞ്ച് നമുക്ക് മനസ്സിലാകുന്നത്. കോൺസെപ്റ്റ് മോഡൽസ് നമ്മൾ കാണുന്ന പോലെ ഒരു സ്പോർട്സ് കൂപ്പേ ലുക്കാണ് ബി പില്ലറിന് നൽകിയിട്ടുള്ളത്. 17-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് പുതിയ എലാൻഡ്രയ്ക്ക് ഉള്ളത്. അതുപോലെ കട്ട്സ് ആൻഡ് കർവ്സ് ഒരുപാട് നൽകിയിട്ടുണ്ട് ബോഡിയിൽ. ഇവ നമ്മളെ ഫസ്റ്റ് ജനറേഷൻ i20 ഓർമ്മിപ്പിക്കുന്നതാണ്. റിയർ ആണ് എലാൻഡ്രയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ. ഫുൾ ലെങ്ത്തിലുള്ള LED ടെയിൽ ലാമ്പാണ് ഹ്യുണ്ടായി നൽകിയിട്ടുള്ളത്. ബമ്പറിന്റെ ഡിസൈനും കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ഓവറോൾ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ വീൽ ബേസ് 20mm കൂടിയിട്ടുണ്ട്. ലെങ്ത് 56mm വീതി 26mm കൂടിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് 402 L. പുതിയ ജനറേഷൻ i20 കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഇന്റീരിയറിന് പുതിയ എലാൻഡ്രയ്ക്ക് ഹ്യുണ്ടായി നൽകിയിട്ടുള്ളത്. ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് പുതിയ എലാൻഡ്രയ്ക്ക് ഹ്യുണ്ടായി നൽകിയിട്ടുള്ളത്. ഇതേ സെയിം സ്റ്റിയറിംഗ് വീലാണ് സൊനാറ്റയിലും ക്രെറ്റയിലും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്റീരിയറിന്റെ പാർട്ടി പീസ് എന്താണെന്ന് വെച്ചാൽ ഡ്യുവൽ 10.3-inch സ്ക്രീൻസ് ആണ്. നമ്മൾ മെർസിഡീസിന്റെ പല മോഡൽസിലും കണ്ടിട്ടുള്ള പോലെ ഒറ്റ ലെയറിലാണ് ഈ രണ്ട് സ്ക്രീനും നൽകിയിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണ്. അതുപോലെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഹ്യുണ്ടായി നൽകിയിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ബ്ലൂ ലിങ്ക് ടെക്നോളജിയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായി എലാൻഡ്രയുടെ ഫീച്ചേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 8-speed ബോസ് മ്യൂസിക് സിസ്റ്റം, ലെതർ സീറ്റ്സ് വിത്ത് വെന്റിലേഷൻ, ക്ലൈമറ്റ് കൺട്രോൾ, സൺറൂഫ്, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ്, 64 ആംബിയൻ കളേഴ്സ്, വയർലെസ് ചാർജിംഗ് എന്നിവയാണ്. പുതിയ എലാൻഡ്രയിൽ ഹ്യുണ്ടായി രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. പഴയ മോഡലിൽ നിന്നുള്ള സെയിം 2-liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 149 HP ആണ് പവർ വരുന്നത്. 179 Nm ആണ് ടോർക്ക് വരുന്നത്. പഴയ മോഡലിൽ ടോർക്ക് കൺവെർട്ടറാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ പുതിയ മോഡലിൽ CVT ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഹ്യുണ്ടായി എലാൻഡ്രയിൽ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 1.6-liter പെട്രോൾ എഞ്ചിനോടൊപ്പം ഒരു ഇലക്ട്രിക് മോട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കമ്പൈൻഡ് ഔട്ട്പുട്ട് വരുന്നത് 139 HP ആണ്. 264 Nm ആണ് ടോർക്ക് വരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഈ എഞ്ചിൻ ഓപ്ഷൻ ആയിരിക്കില്ല ഹ്യുണ്ടായി ഓഫർ ചെയ്യുന്നത്. ക്രെറ്റയിൽ അവൈലബിൾ ആയിട്ടുള്ള 1.4-liter ടെർബോ പെട്രോൾ എഞ്ചിനും 1.5-liter ഡീസൽ എഞ്ചിൻ ആയിരിക്കും ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്നത്. രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷൻസും ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും. DCT ഗിയർ ബോക്സും ടോർക്ക് കൺവെർട്ടറും. ഏകദേശം 2021 പകുതിയോടെ ആയിരിക്കും ഹ്യുണ്ടായി പുതിയ എലാൻഡ്രയെ ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇതേ സെയിം ടൈമിലായിരിക്കും സ്കോഡ അവരുടെ ഏറ്റവും പുതിയ ഒക്ടാവിയയും ഇന്ത്യയിൽ എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.